പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 16 തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 3 വിശുദ്ധ ദിനത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ബലപ്പെട്ട് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ഏവർക്കും ഇടയാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13:13. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 13:13 നാം ഇപ്രകാരം വായിക്കുന്നു: എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ അവസാന ദിനങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് കർത്താവ് തന്നെ സ്വയം മനസ്സിലാക്കി വളരെ കൃത്യതയോടെ ഓരോ ദിനവും ഓരോ മണിക്കൂറും മുൻപോട്ട് നീങ്ങുകയാണ്. അങ്ങനെ യേശു തന്റെ ജൈത്രയാത്ര തുടരുമ്പോൾ യെരുശലേം ദൈവാലയത്തെ നോക്കി തന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു: ഇതാ എങ്ങനെയുള്ള കല്ല്, എന്താ ഇതിന്റെ പണി? അതിനോട് ചേർന്ന് യേശു പല കാര്യങ്ങൾ പറയുകയും ഒലിവുമലയിലെത്തി ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു: ഈ ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? എങ്ങനെയാണത് നടക്കുക? അതിൻ്റെയൊക്കെ മറുപടിയായി യേശു ഒരു വലിയ ചിന്തകൾ, ഉത്തരങ്ങൾ പല വിധങ്ങളിലായി ശിഷ്യന്മാർക്ക് നൽകുകയാണ്. അവരോട് പറയുന്നുണ്ട്, അതെ ലോകാവസാനമാകും, പക്ഷെ അതിനു മുമ്പേ എല്ലാവരുടെയും സുവിശേഷം പ്രസംഗിക്കണം. അതിനുവേണ്ടി നിങ്ങളാൽ ആവോളം പ്രയത്നിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ പലവിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നേരിടും. പക്ഷേ അവയിലൊന്നും നിങ്ങൾ വീണുപോകരുത്. അങ്ങനെ എല്ലാവരും നിങ്ങളെ പ്രതികൂലത്തിലാക്കും, നിങ്ങളെ മേൽക്കോയ്മകളുടെ അധികാരികളുടെ അടുക്കൽ കൊണ്ടെത്തിക്കും. അപ്പോൾ എന്ത് പറയണം, എങ്ങനെ പറയണം എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ സമയത്ത് ഗൈഡ് ചെയ്തുകൊള്ളും. ഇവയെല്ലാം പറഞ്ഞിട്ടതിന്റെ അവസാനമായിട്ടാണ് ഈ 13 പറയുന്നത്: എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ വെറുക്കും, പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷപ്പെടുന്നത്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വേല, സുവിശേഷ വേല, പ്രാർത്ഥന, കർത്താവുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. അതിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, അധ്വാനമുണ്ട്, ശ്രമമുണ്ട്. അതങ്ങനെ നിൽക്കുമ്പോൾ അതിനൊത്തിരി കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ അതിൻ്റെതായിട്ടുള്ള മഹത്വവും അനുഗ്രഹവും ലഭിക്കുകയുള്ളൂ. ആരെല്ലാം നിങ്ങളെ വെറുത്താലും നിങ്ങൾ ഇത് വിട്ടു പോകരുത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിലുള്ള ചുരുങ്ങിയ കാലഘട്ടം അല്ലേ? വചനം പറയുന്നു, 90 സങ്കീർത്തനം പറയുന്നു, കൂടിപ്പോയാൽ 80. അതിന് തന്നെ അതിൻ്റെ കഷ്ടതയും പ്രയാസവും ദുരിതവും ഒക്കെ ഉണ്ട്. ഈ ചുരുങ്ങിയ കാലയളവിൽ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുമ്പോൾ ആരൊക്കെ വെറുത്തു, ആരൊക്കെ സ്നേഹിച്ചു, ആരൊക്കെ പകച്ചു, ഇതിൻ്റെ ഒന്നും കണക്കെടുക്കാൻ നമ്മൾ പോകണ്ട. നമ്മളെ പകച്ചവരെ ചൊല്ലി നമ്മളും വിഷമിക്കണ്ട, നീരസവും വേണ്ട. നമ്മളെ ഏതെല്ലാം വിധങ്ങളിൽ വെറുത്തു, ദുഷിച്ചു, ഒഴിവാക്കി, ഒറ്റപ്പെടുത്തി,
ഇതിനകത്തിലൊന്നും നമ്മൾ സങ്കടപ്പെടുകയും വേണ്ട. കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിലോട്ട് നമ്മൾ എത്തുന്ന, നിത്യതയിലോട്ട് നമ്മൾ എത്തിച്ചേരുന്ന അല്ല, യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള ഓരോ പടികൾ മാത്രമാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം രാവിലെ ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾ വചനപ്രകാരം ഒരു കാര്യം മനസ്സിലാക്കണം അഥവാ തിരിച്ചറിയണം. ഇന്ന് ഞാൻ കടന്നു പോകുന്ന വേദന, പ്രയാസം, സങ്കടം, നിന്ന, പഴി, ദുഷി, ഒറ്റപ്പെടലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, കോർണറിലോട്ട് മാറ്റുക, ഇവയൊക്കെ എന്നെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്ന ഓരോ സ്റ്റെപ്പുകളാണ്. ഈ ഓരോ സ്റ്റെപ്പുകൾ ഞാൻ പടിപടിയായി ചവിട്ടിക്കയറി ചവിട്ടിക്കയറി ഓരോ പ്രതികൂലത്തിനും സ്തോത്രം പറഞ്ഞ്, കർത്താവേ എന്നെ ഈ സ്റ്റെപ്പിൽ കൂടെ കടത്തി വിട്ടല്ലോ, അങ്ങയോടുള്ള അടുപ്പം അടുത്തു വരുന്നല്ലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ച് സ്തോത്രം പറഞ്ഞേ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എത്ര ശോഭനമായി, എത്ര സമാധാനമായി, എത്ര സന്തോഷമായി. പക്ഷേ ഈ സന്തോഷം തിരിച്ചറിയണമെങ്കിൽ കർത്താവിനോട് ചേരണമെന്നുള്ള അഭിവാഞ്ച അത്രമാത്രം ഉണ്ടായ ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്നും പരാതി, എന്നും പ്രശ്നം. എന്നാലും ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കിതുണ്ടായല്ലോ, എന്നോട് ദൈവം ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ പരാതി പറയാനിരുന്നാൽ അതിനെ സമയം കാണുകയുള്ളൂ. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനമായ മർക്കോസിന്റെ സുവിശേഷം 13:13 നിങ്ങൾ ശ്രദ്ധിച്ച് ആവർത്തിച്ച് മനസ്സിരുത്തി പ്രാർത്ഥനയോടെ വായിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളെ കടന്നു പോകുന്ന ഓരോ പ്രതികൂലങ്ങൾ, ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രശ്നങ്ങൾ നാം ദൈവരാജ്യത്തിൽ എത്തുന്നതിനുള്ള ഓരോ ചവിട്ടുപടികളാണ്. അതിനെ അങ്ങനെ മാത്രം കാണുക, അപ്പോൾ നമുക്കത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. അല്ലാത്തടത്തോളം കാലം നമ്മൾ ഇന്ന് പിറുപിറുപ്പിന്റെ ദുരാത്മാവിനാൽ ചുറ്റപ്പെട്ടവരായി ഒരിക്കലും മുഖം തെളിയാതെ, സന്തോഷമില്ലാതെ, ഒന്ന് ചിരിക്കാൻ പറ്റാതെ, സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാതെ എപ്പോഴും പ്രാകൃത മനുഷ്യരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജന സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ഓരോ പ്രതികൂലങ്ങളും ഓരോ പ്രതിസന്ധികളും പ്രാർത്ഥനയോടെ നേരിടുക. ഒളിച്ചോടുവാനല്ല, പരാതി പറയുവാനല്ല, പിന്മാറുവാനുമല്ല, വിശ്വാസ ജീവിതത്തിൽ അടരാടി പ്രാർത്ഥനാപൂർവം അതിജീവിക്കുമ്പോൾ, അതെ, ഞാനും നിങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ യോഗ്യരാക്കും. അതിനായി നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഹ്രസ്വ കാലഘട്ടമാണ് ഈ ഭൂമിയിലെ മനുഷ്യായുസ് എന്ന് പറയുന്ന 70-80 മാറുന്ന, വചനം പറയുന്ന 80 കാലയളവ്. ആ 80 നാം സ്തോത്രത്തോടെ അതിജീവിക്കുമ്പോൾ, ഞാൻ 80 എന്ന് ഒരു കണക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എത്രയും ആയിക്കൊള്ളട്ടെ, അതിനെ അതിജീവിക്കുമ്പോൾ യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് അനിത്യ പറദീസയുടെ സന്തോഷം അനുഭവിപ്പാൻ ഇടയാകും. അതുകൊണ്ട് ഈ വിശുദ്ധ ദിനം രാവിലെ ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വേദന നിറഞ്ഞ ഹൃദയവുമായി എന്നെ കേൾക്കുന്നുവോ? കുഞ്ഞുങ്ങളുടെ വേദനിപ്പിക്കുന്ന വിഷയവുമായി എന്നെ ശ്രവിക്കുന്നുണ്ടോ? അല്ല, അവരവരുടേതായിട്ടുള്ള രോഗം, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, വിദേശത്തുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, എന്താണ് നിങ്ങളുടെ മനപ്രയാസത്തിന്റെ കാരണം, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അവയെല്ലാം ഈ വിശുദ്ധ ദിനം രാവിലെ പ്രാർത്ഥനയോടെ തമ്പുരാന്റെ അടുക്കൽ സമർപ്പിക്കുക. കർത്താവേ, എന്റെ പ്രശ്നം ഇതാണ്, എന്റെ ഭാരം ഇതാണ്, എന്റെ വിഷയം ഇതാണ്, ഇതിന്മേൽ എന്റെ അപ്പൻ ജയം തരണം, വിടുതലയക്കണം, അങ്ങ് അതിന്മേൽ പ്രവർത്തിക്കാതെ എന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഇല്ല. ഇനിയും
എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിൽക്കും, ഞാൻ അവസാനത്തോളം പിടിച്ചു നിൽക്കും, എനിക്ക് ആ നിത്യരക്ഷ ആവശ്യമാണ്. ഈ പ്രാർത്ഥനയോടെ, ഈ സമർപ്പണത്തോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. വിവിധ രാജ്യങ്ങളിലായി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വിശുദ്ധ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമാവട്ടെ. ഇന്നത്തെ വാഗ്ദത്ത വചനം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സസൂക്ഷ്മം പ്രാർത്ഥനയോടെ ആവർത്തിച്ചു വായിച്ചിട്ട് വരുന്ന ദിനങ്ങളിൽ ഏതുവിധ പ്രതികൂലം വന്നാലും ഈ വാക്യം ഉരുവിട്ട് സ്തോത്രത്തോടെ അതിനെ ധൈര്യത്തോടെ നേരിടുക. യെസ്, വിജയം ദൈവമക്കൾക്കാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ അനേക ഭക്തന്മാർ അങ്ങനെ കടന്നു പോയത് കൊണ്ട് അവർ വിജയം വരിച്ചതായി കാണുന്നു. കർത്താവ് നമ്മളെ വിളിച്ചതും വിജയിക്കുവാനാണ്. കാരണം നമ്മുടെ കർത്താവ് ജയാളിയാണ്. ക്രൂശിൽ ശത്രുവിന്റെ സകല തന്ത്രങ്ങളും തച്ചുടച്ച് അവസാന സെക്കൻഡിലും കൂടെ കിടക്കുന്നവർ, താഴെ നിൽക്കുന്നവർ, ചുറ്റുപാടുകൾ വിളിച്ചു പറഞ്ഞു, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്, ഇറങ്ങി വാ. അവിടെയും വാശി കാണിക്കാതെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ലോകം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ വചനം പറയുന്നു, സ്വർഗത്തിലെ ദൈവം പറയുന്നു, വിജയശ്രീലാളിതനായി എന്നെയും നിങ്ങളെയും എന്നേക്കുമായി നിത്യ പരദീസയുടെ അംഗമാക്കുവാൻ തന്റെ രക്തം കാൽവറിയിൽ ചൊരിഞ്ഞു. ആ കർത്താവ് ജയാളിയായതിനാൽ ഞാനും നിങ്ങളും ജയാളികളാണ്. ആ കർത്താവിനെ അനുഗമിപ്പാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, കാൽവറി കൊലക്കളത്തിൽ കർത്താവിന്റെ തിരുരക്തം ചൊരിഞ്ഞതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവും വ്യാപ്തിയും നൽകിയതിനായി സ്തോത്രം. ഒരു വിശുദ്ധ ദിനം കൂടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കുന്നതിനായി, ആരോഗ്യവും ആയുസ്സും തന്നതിനായി സ്തോത്രം. അപ്പാ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമ്പോൾ എല്ലാവരും ഞങ്ങളെ വെറുക്കും, ഒറ്റപ്പെടുത്തും, പഴിക്കും, നിന്ദിക്കും, ദുഷിക്കും. എന്നാൽ അവയിലൊന്നും മടുത്തു പോകാതെ, മറുതലിച്ചു പോകാതെ, നിരാശപ്പെട്ട് പിന്തിരിയാതെ അവസാനത്തോളം സഹിച്ചു നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ, നിത്യജീവൻ, നിത്യരാജ്യം പ്രാപിപ്പാൻ ഞങ്ങളെ എവിടുന്ന് ഒരുക്കണം. ഇന്ന് ആരാധനകൾ സംബന്ധിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ പരിപാലിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവായി, ഒരു പുതിയ ചലനമായി, നീക്കമായി വിടുതലിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, സ്തോത്രത്തിലേക്ക്, അതിലൊക്കെ ഉപരിയായി നിത്യ ജീവനിലേക്ക് കടക്കുന്ന പ്രധാന കവാടമായി മാറട്ടെ ഈ വിശുദ്ധ ദിനം. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, ലോകരാജ്യങ്ങളുടെ വിവിധയിടങ്ങളിലായിരിക്കുന്ന നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് മാനിക്കട്ടെ. സകല നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.